ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കുമ്പളങ്ങിട്ട ഒരു ഉണക്ക മീൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ട ഐറ്റംസ് ആണ് തക്കാളി, ഉള്ളി, കറിവേപ്പില, കുമ്പളങ്ങ അരിഞ്ഞത്, അത് ഒരു കുമ്പളങ്ങേൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചതച്ച് വയ്ക്കും. അപ്പോൾ ഒരു പാനിലെ ഒരു ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഉലുവയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ സവാളയും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് കുമ്പളങ്ങ ഇട്ട് കൊടുക്കുക. അരിഞ്ഞ് വെച്ചാൽ കുമ്പളങ്ങ കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ കുമ്പളങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേകാൻ വേണ്ടി വയ്ക്കുക. അതിനുശേഷം നമുക്കൊരു 1 മുറി തേങ്ങ അരച്ച് വെച്ചതുണ്ട്, അത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് ജാറിൽ കുറച്ചും കൂടി ബാക്കി ഉണ്ടാവുമല്ലോ തേങ്ങേൻ്റെ, അപ്പം അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിളക്കി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പുളി, പുളി ഒരു പിടി പുളി എടുക്കുക, വാളൻപുളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി എന്നിട്ട് പിഴിഞ്ഞിട്ട് ആ വെള്ളം നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ മത്തിയായിട്ട് എടുത്തേക്കുന്നത് നമുക്ക് മത്തി, അത് നമുക്ക് റെഡിയാക്കി കഴുകി റെഡിയാക്കിയിട്ട് ഈ കറി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏത് മീൻ വേണേൽ ചേർക്കാം കേട്ടോ, തെരണ്ടിയോ ഇഷ്ടമുള്ള ഏത് ഉണക്ക മീൻ വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് പുളി ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. ഇത്ര സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ, പുതിയ റെസിപ്പി ആയിട്ട്. ബൈ.